എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാം ഇന്ന് ഓശാന ഞായറാണെന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം മൺഡേ ആയിട്ടുണ്ടാവും, ക്ഷമിക്കണേ. എപ്പോഴും ഞാൻ ട്രെയിനിലാണ് പോകാറുള്ളത്. ഇന്നൊരു വെറൈറ്റിക്ക് കാറ് വിളിച്ചു. ഓക്കെ, ഇതാരാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് എൽസി ആൻറ്റിയും ബേബി അങ്കിളുമാണ്. ഇന്ന് ഞങ്ങൾ ഇവരുടെ കൂടെ പോകാൻ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിലെല്ലാം ജർമ്മൻ കുർബാന ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മലയാളം കുർബാനയ്ക്ക് പോവുകയാണ്. ക്രെഫൽഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കുർബാന നടക്കുന്നത്. ഞങ്ങളുടെ മ്യോൺഷൻ ഗ്ലാഡ്ബാഹിൽ നിന്ന് ഒരു 30 മിനിറ്റ്സോളം യാത്രയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റി ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഞങ്ങൾ പോയത്. 3:30 കുർബാന, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ, കൃപ, ആഗി, ജൂനിയ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഓശാനയ്ക്കും ഈസ്റ്ററിനൊന്നും ഞാൻ അങ്ങനെ പള്ളിയിൽ പോകാറുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു രസം, അങ്ങനെ അവരുടെ കൂടെ പോയതാണ്. പിന്നെ ഈ പോക്കിനൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുന്നത് ട്രെയിനിലായിരിക്കും. ട്രെയിനിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ടൗണുകളൊന്നും അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അരമണിക്കൂർ യാത്രയിൽ ഞാൻ ഏകദേശം ടൗണെല്ലാം ഒന്ന് വ്യക്തമായിട്ട് കണ്ടു. അങ്ങനെ വർത്തമാനം പറഞ്ഞ് പള്ളി എത്തിയത് അറിഞ്ഞില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പള്ളിയായിരുന്നു. പള്ളിയുടെ പേരൊന്നും അവിടെ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ പോയത് ഒരു മലബാർ കുർബാനയ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം കാർ അവിടെ പാർക്ക് ചെയ്ത് പള്ളിയുടെ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴാണ് അങ്കിൾ പറയുന്നത് പള്ളിയുടെ അകത്തേക്ക് ചിലപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന്. കാരണം കുറേ പുറത്തുള്ള ആൾക്കാർ വന്ന് കള്ളു കുടിച്ച് എന്തൊക്കെയോ പ്രശ്നമാക്കിയിട്ട് ഇപ്പോൾ പള്ളി പൂട്ടിയിട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പള്ളിയുടെ സൈഡിലായിട്ട് തന്നെ ഒരു ചാപ്പല് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതാരാണെന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും അതിൻ്റെ പള്ളിയുടെ അടുത്ത് തന്നെയായിരുന്നു ആ ചാപ്പലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്തെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ പോയത് മലബാർ കുർബാനയ്ക്കാണല്ലോ, പക്ഷെ അവിടെ നടക്കുന്നത് മലങ്കര കുർബാനയാണ്. സത്യം പറയാലോ, ഈ രണ്ട് കുർബാന എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർ പറഞ്ഞത് നമ്മളിപ്പോൾ കൂടിയ ഈ കുർബാനയ്ക്ക് ഒത്തിരി നേരം നിൽക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കുരുത്തോല കൈ കിട്ടി. സാധാരണ നാട്ടിലുള്ളപ്പോഴും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊരു കുരുത്തോല തരാറുണ്ട്. അങ്ങനെ കുരുത്തോലയും കൈ പിടിച്ച് പിന്നെ ഇവിടെ ഒരു ചായ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ചായ കുടിക്കാൻ നേരം ഞങ്ങൾക്ക് കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓശാനയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ കൊഴുക്കട്ട. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ വർത്തമാനമെല്ലാം പറഞ്ഞ് പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്കിൾ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി ഞങ്ങൾ ട്രെയിൻ കയറി പോകുമായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണേ. ഇനി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.